ഞങ്ങൾ ബാങ്കിൽ പോയി മേടിക്കും പൈസ. ഇപ്പം ബാങ്കിൽ പോലെ അവിടെ ഈ പടിക്കെട്ട് കയറി വേണം പോകാൻ. ഇപ്പം വയ്യാത്തവർ എത്രയോ പേരുണ്ട്. ഇപ്പം ഈ സീറോ വന്നേ പിന്നെയാണ് പാവങ്ങൾക്ക്, കൈ വയ്യാത്തവർ, കാല് വയ്യാത്തവർക്ക്, സുഖമില്ലാത്തവർക്ക് എല്ലാവർക്കും അവരവരെ വീട്ടിൽ കൊണ്ട് ആ ഡേറ്റിന് 6-ാം തീയതി ഉണ്ടെങ്കിൽ 6-ാം തീയതി ഡേറ്റ് കൊണ്ട് തരും. എന്നോട് പറഞ്ഞു ഈ മാസം പെൻഷൻ ബാങ്കിൽ പോയി മേടിക്കണം, അടുത്ത മാസം തൊട്ട് വീട്ടിൽ വരുമെന്ന് പറഞ്ഞു. പക്ഷേ ബാങ്കിൽ പോകേണ്ടി വന്നില്ല, ദൈവത്തിൻ്റെ അനുഗ്രഹം കൊണ്ട് ആ മാസം തന്നെ വീട്ടിൽ പെൻഷൻ വന്നുകൊണ്ടിരിക്കുന്നു. ഈ കഴിഞ്ഞ മാസം, ഈ മാസം വരെ ഒരു മുടക്കവും ഉണ്ടായിട്ടില്ല. കറക്റ്റായിട്ട് പെൻഷൻ കഴിഞ്ഞ മാസം എല്ലാവരിലും മുമ്പ് എനിക്ക് എഴുതി കൊടുത്തുള്ള മുമ്പേ പെൻഷൻ എനിക്ക് വാങ്ങിച്ചു. എൻ്റെ വീട് നന്നാക്കണതിൽ വളരെ നിർബന്ധിച്ച്, എന്നാൽ ഈ കൊല്ലം ലാസ്റ്റിനുള്ളിൽ ലക്ഷ്മിയുടെ വീട് പൊളിപ്പിച്ചും ഞാൻ നന്നാക്കിച്ചിരിക്കുമെന്ന് പറഞ്ഞു. അതിനുള്ള ഭാഗ്യം നമുക്കില്ല, നമ്മുടെ കഷ്ടകാലമാണ്, എന്താണെന്ന് പറയാൻ പറ്റില്ല. നല്ലൊരു മനുഷ്യനാണ് അങ്ങേര്. ഈ കോളേജിൽ കുറേ വീട് കെട്ടാണ്ടിരുന്നത് അങ്ങേർക്കടെ ഒരു വാക്കുകൊണ്ട് ഇഷ്ടംപോലെ വീടുകൾ കെട്ടി ഉയർന്നു കഴിഞ്ഞു. എനിക്ക് ശിവൻചേട്ടൻ്റെ ഭാര്യേനെ ജയിപ്പിക്കണം ആ ഒരാഗ്രഹം. ഞാൻ എല്ലാ ദൈവങ്ങളോടും എല്ലാ നാട്ടുകാരോടും, എന്നെപ്പോലെ പല സ്ത്രീകൾ അനാഥകളുണ്ട്, ഇതറിഞ്ഞ് നിങ്ങൾ വോട്ട് ചെയ്താൽ എന്നെപ്പോലുള്ള സ്ത്രീകൾക്ക് എന്തെങ്കിലും ഒരു മുന്നേറ്റം ഉണ്ടാകും.